അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു വലിയ ഗ്രന്ഥമാണ് ഖുർആൻ. വളരെ ലളിതമായതും എന്നാൽ വിശാലമായ അർത്ഥങ്ങളുള്ളതുമാണ് ഈ ഗ്രന്ഥം. മനുഷ്യഹൃദയങ്ങളിൽ വളരെ വലിയ മാറ്റം വരുത്താൻ കഴിയുന്നത്രയും സ്വാധീന ശക്തി ഖുർആനിനുണ്ട്. ആരെയും ആകർഷിപ്പിക്കുന്നതും എളുപ്പത്തിൽ മനസ്സിനെ കീഴടക്കാൻ കഴിയുന്നതുമായ അമാനുഷികത ഖുർആനിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകത തന്നെയാണ്. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്നത്രയും ലളിതവുമാണ് ഈ വിശുദ്ധ ഗ്രന്ഥം. ഖുർആനിനെ മനസ്സിലാക്കിയവരും അടുത്തറിഞ്ഞവരുമായ നിരവധി അമുസ്ലിം സഹോദരങ്ങളെ നമുക്ക് ചുറ്റും കാണാറുണ്ട്. ഖുർആനിൻ്റെ ആശയങ്ങളെക്കുറിച്ച് പ്രഭാഷണം നടത്തുന്നതും പാരായണം ചെയ്യുന്നതുമായ സ്വാമിമാരടക്കമുള്ള നിരവധി ആളുകളുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവാറുണ്ട്. അത്തരത്തിൽ വളരെ സുന്ദരമായ ഫാത്തിഹ ഓതുന്ന ഒരു കണ്ണുകാണാത്ത ഒരു സഹോദരൻ്റെ വീഡിയോ ആണിത്. വളരെയധികം മനോഹരമായി അദ്ദേഹം ഓതുന്നത് നമുക്ക് കേൾക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഖുർആൻ വളരെ ലളിതമായതുകൊണ്ടാണ് ആർക്കും ഇത് പഠിക്കാനും പാരായണം ചെയ്യുവാനും കഴിയുന്നത്. ആകർഷണീയത കൊണ്ട് തന്നെ കേൾക്കുന്നവർ അത്ഭുതപ്പെട്ടു പോകുന്ന സൗന്ദര്യമാണ് ഖുർആനിൻ്റേത്. വിമർശകരിൽ പോലും കടുത്ത പരിവർത്തനമുണ്ടാക്കാൻ ഖുർആൻ കാരണമായിട്ടുണ്ട്. മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളുമെല്ലാം ഉള്ള സമയത്ത് കഅബയുടെ സമീപം വെച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഖുർആൻ പാരായണം ചെയ്തു. സൂറത്തുൻ നജ്മിലെ സുജൂദിൻ്റെ സൂക്തം ഓതിക്കൊണ്ടിരിക്കെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്ത സമയത്ത് അവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകളും മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ലാതെ നബിയോടൊപ്പം സുജൂദ് ചെയ്തു പോയി. നബിയെയും ഖുർആനെയും എതിർക്കുന്ന ആളുകൾ വരെ ഇങ്ങനെ ചെയ്തു പോവാൻ കാരണം ഖുർആനിൻ്റെ സൗന്ദര്യം തന്നെയായിരുന്നു. ഖുർആൻ പഠിക്കാനും അർത്ഥമറിഞ്ഞ് ആത്മാർത്ഥതയോടുകൂടി പാരായണം ചെയ്യുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അള്ളാ മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.